ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധന എന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേ കിടും ആരാധന. ആത്മനാഥാ നിനക്കാരാധന, ആത്മജരേ കിടും ആരാധന. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി, ആദിമുതൽ എന്നേക്കു ആമീൻ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. ദേവാലയ ശുദ്ധീകരണം. അവർ ജെറുസലേമിലെത്തി. അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവു വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു. ദേവാലയത്തിലൂടെ പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോകാൻ ആരെയും അവൻ അനുവദിച്ചില്ല. അവൻ അവരെ പഠിപ്പിച്ചു, എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ? നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു. കാരണം അവനെ അവർ ഭയപ്പെട്ടു. ജനങ്ങളെല്ലാം അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് വിസ്മയിച്ചിരുന്നു. വൈകുന്നേരമായപ്പോൾ അവർ നഗരത്തിന് വെളിയിലേക്ക് പോയി. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സ്വർഗം തുറന്നിരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവം എഴുന്നള്ളി വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയും ഔസേപിതാവും കടന്നു വന്നിരിക്കുന്നു. കോടാനുകോടി മാലാഖമാർ, സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തട്ടഹസിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാങ്ങിപ്പോയവരും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ആ വലിയ സേനയോട് ചേർന്ന് നിന്നുകൊണ്ട് ദോഷികളും പാപികളുമായ അടിയങ്ങൾ ഭൂമിയിൽ ഒരു മനസ്സോട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തിപ്പാടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ ആയിരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളോർത്ത് അനുതപിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേ എന്ന് അവിടുന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അവിടുന്ന് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങളോട് വെളിപ്പെടുത്തി തരുന്നതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങളല്ല, ദൈവിക കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ക്രമീകരിക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുന്നു. കർത്താവെ, നശിച്ചു പോകുന്ന ഈ നശ്വരമായ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, അനശ്വരമായ ലോകത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ
ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്തിയ നന്ദി പറയുന്നു. കടന്നു വന്ന വഴിയിലെല്ലാം അവിടുത്തെ ദിവ്യ വചനം ഞങ്ങൾക്ക് ദിവ്യ വെളിച്ചം പകർന്നേകി കുരിരിൽ താഴ്വരയെ പ്രകാശമാക്കി മാറ്റുവാൻ അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളെ സഹായിച്ചു. കൊടുങ്കാറ്റിൻ്റെ നടുവിൽ അവിടുന്ന് നടന്നു വന്നു കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. സങ്കട തിരമാലകളുടെ മുകളിലൂടെ, കടലിന് മുകളിലൂടെ നടന്നു വന്ന് കരം പിടിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയെ അജയ്യമായ പരിചയമാക്കി മാറ്റിക്കൊണ്ട് ഈ ലോകത്തെ ജയിക്കുവാനും സാത്താന്റെ ചിന്തകളെ ജയിക്കുവാനും ഞങ്ങൾ ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു സർവശക്തനായ ദൈവത്തിൽ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എപ്പോഴും സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും കർത്താവിന് സ്തുതിഗീതം പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധിയെ അജയമായ പരിചയമാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിനെ, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. നാമമോർക്കേ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും, നീറും നേരം നിന്നാമമോർക്കേ നിറപുഞ്ചിരിയോടെ മുന്നിലെത്തും. നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നിറഞ്ഞൊഴുകും കണ്ണീർ കണങ്ങളെല്ലാം, നറുമുത്തായി മാറും നിൻ സാന്ത്വനത്താൽ. നാഥാ നിൻ കൈയിലെ ശാശ്വതാനന്ദം, നിർലോഭമൊഴുക്കവെ ധന്യർ ഞങ്ങൾ. ണയുന്നു പുതുനാളമായി ഓർമ്മയിലെന്നും നിൻ സ്തുതി പാടുമ്പോൾ, ആത്മാവിലണയുന്നു പുതുനാളമായി. മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, മനസ്സിനുള്ളിൽ നിറയും വരങ്ങളെല്ലാം, സമ്മാനമായേകി ഈശോ നിന്നുള്ളിലെ സ്നേഹാമൃതം, മിഴിനീർ തുടയ്ക്കവേ ധന്യർ ഞങ്ങൾ. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം, ധന്യമേ ജീവിതം.
ആത്മനാഥാ നിലയ്ക്കും.